ഹലോ, നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യു കെയിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ കടമ്പയാണ് ഓസ്കി എക്സാം എന്ന് പറയുന്നത്. നമ്മുടെ എക്സാം കഴിഞ്ഞ് നമ്മുടെ റിസൾട്ട് വന്ന് നമ്മൾ ആ ഓസ്കി എക്സാം ക്ലിയർ ചെയ്തു എന്ന് പറയുമ്പോഴാണ് നമ്മൾ സത്യം പറയുന്നത് നമ്മുടെ ലൈഫ് നമ്മൾ യു കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ എക്സാം കഴിഞ്ഞ് നമ്മുടെ റിസൾട്ട് വരുന്നവരെ ആ ഒരു സ്ട്രെസ്സും ടെൻഷനും എന്ന് പറയുന്നതുണ്ടല്ലോ, അതെല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഒരുപാട് ടെൻഷൻ നിറഞ്ഞ ആ ഒരു പീരീഡായിരുന്നു ഓസ്കി എക്സാം വരെ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഡീറ്റെയിൽ ഓസ്കി എക്സാമിന് പറ്റിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഓസ്കി ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. ഓവർസീസിൽ നിന്നും വരുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ കോമ്പീറ്റൻസി അഥവാ കഴിവ് അളക്കുന്നതിന് വേണ്ടി NMC കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ എക്സാമാണ് ഓസ്കി എന്ന് പറയുന്നത്. ഇനി അതിന്റെ തിയറി എക്സാമാണ് CBT. അതാത് രാജ്യക്കാർക്ക് അവരുടെ രാജ്യത്തു നിന്ന് തന്നെ നമുക്ക് CBT എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഓസ്കി UK വന്ന് തന്നെ നമ്മൾ എക്സാം എഴുതേണ്ടതാണ്. ഏതൊക്കെ യൂണിവേഴ്സിറ്റീസാണ് ഈ ഓസ്കി എക്സാം കണ്ടക്ട് ചെയ്യുന്നത്? UKയില് അൾസ്റ്റർ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് ആംപ്ടൺ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, നോർത്ത് ആംപുരിയ യൂണിവേഴ്സിറ്റി, ഇത്രയും യൂണിവേഴ്സിറ്റീസാണ് ഓസ്കി എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. എത്ര ഫീസാണ് ഓസ്കിക്ക് വേണ്ടിയിട്ട്? ഓസ്കി എക്സാമിന്റെ ഫസ്റ്റ് സിറ്റിംഗിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഫീസ് എന്ന് പറയുന്നത് £794 ആണ്. അതായത് നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ ഏകദേശം 79,400 രൂപയോളം വരും. ഇവിടെ ഉള്ള ഒരു എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ OET അല്ലെങ്കിൽ IELTS നമ്മൾ എഴുതിയ ആ ഒരു ഫീസ്, ആ ഒരു തുക എന്ന് പറയുന്നത് നമ്മുടെ NMC പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ അടയ്ക്കുന്ന പൈസ, നമ്മുടെ CBT വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള പൈസ, നമ്മുടെ വിസ പ്രോസസ്സിങ്ങിന്റെ ഫീസ്, ഇതെല്ലാം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ നമുക്ക് തിരിച്ചു തരും. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ഓസ്കിക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ, ഓസ്കി എക്സാമിന് എഴുതാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ടത്? എനിക്ക് തോന്നുന്നത് ഓരോ യൂണിവേഴ്സിറ്റീസും ഡിഫറെൻ്റ് ആണ്. അവർ ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലവർ കുറച്ച് കൂടുതൽ ഡോക്യുമെന്റ്സ് നമ്മുടെ നിന്ന് ആവശ്യപ്പെടും, ചിലവർ കുറച്ച് ഡോക്യുമെന്റ്സ് ആണ്. ഞാൻ എക്സാം എഴുതിയത് യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് ആംപ്ടൺ ആണ്. എന്നിൽ നിന്നും അവർ ചോദിച്ചിട്ടുള്ള ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പാസ്പോർട്ട്, രണ്ടാമത് നമ്മുടെ സ്റ്റേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, മൂന്ന് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ വാലിഡ് ആയിട്ടുള്ള നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ ഒരു അഫിഡവിറ്റ്. ആ അഫിഡവിറ്റ് എന്താന്ന് വെച്ചാൽ എന്റെ എല്ലാ ഡോക്യുമെന്റ്സിലും എന്റെ പേരിനൊപ്പം എന്റെ ഇനീഷ്യലും എന്റെ പാസ്പോർട്ടിൽ എന്റെ ഫുൾ പേരുമാണ് ഉള്ളത്. അപ്പൊ അത് രണ്ടും ഒരു വ്യക്തിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഫിഡവിറ്റ് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഞാൻ സബ്മിറ്റ് ചെയ്തു. ഇത്രയും ഡോക്യുമെന്റ്സ്. പിന്നെ എക്സാമിന് മുമ്പ് നമുക്ക് കുറച്ച് അവർ മെയിൽ അയക്കുന്നുണ്ട്, കുറച്ച് ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഡൗൺലോഡ് ചെയ്ത ഫോമും പിന്നെ നമ്മുടെ ഇത്രയും ഡോക്യുമെന്റ്സും ആണ് നമ്മൾ അവിടെ. എത്ര സ്റ്റേഷൻസ് ആണ് ഓസ്കി എക്സാമിന് ഉള്ളത്? റീസെന്റ് NMC ചേഞ്ചസ് പ്രകാരം ഇപ്പോൾ 10 സ്റ്റേഷൻസ് ആണ് നമ്മുടെ ഓസ്കി എക്സാമിന് വേണ്ടിയിട്ട് ഉള്ളത്. ആദ്യത്തെ 4 സ്റ്റേഷൻ എന്ന് പറയുന്നത് പരസ്പരം ലിങ്ക് ചെയ്തിട്ടുള്ള സ്റ്റേഷനാണ്. അതായത് നമ്മൾ ഒരുമിച്ചിട്ട്, അതായത് സെപ്പറേറ്റ് ആവാതെ ലിങ്ക് ചെയ്ത് പോകുന്ന ഒരു സ്റ്റേഷൻസ് എന്ന് പറയുന്നതാണ്. ചുരുക്കത്തിൽ നമുക്ക് അതിനെ API എന്ന് പറയാം. അതായത് അസസ്മെന്റ്, പ്ലാനിംഗ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ, ഈ നാലും കൂടി ലിങ്ക് ചെയ്തിട്ടുള്ള 4 സ്റ്റേഷൻസ്. പിന്നെയുള്ള 4 സ്റ്റേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 4 സ്റ്റേഷൻസ് ആണ്. പിന്നെയുള്ള അവസാന 2 സ്റ്റേഷൻസ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സിന്റെ ഒരു പ്രൊഫഷണൽ വാല്യൂസ് ആൻഡ് ബിഹേവിയറും എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസും അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഈ എല്ലാ സ്റ്റേഷൻസും കൂടെ കൂടി മൊത്തം 10 സ്റ്റേഷൻസ് ആണ് ഓസ്കി എക്സാമിന് വേണ്ടിയിട്ട് ഉള്ളത്. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഓസ്കി എക്സാം എന്ന് പറയുന്നത് ടഫാണോ എന്നുള്ളത്. ഞാൻ നാട്ടിലിരുന്ന സമയത്ത് എനിക്കും ഒരു മനസ്സിലുണ്ടായിരുന്ന ഒരു ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമായിരുന്നു, ഓസ്കി എക്സാം ഈസി ആണോ ടഫാണോ. അതിനുവേണ്ടി ഓസ്കി എക്സാം എഴുതിയിട്ടുള്ള UKയിലുള്ള ഒരുപാട് ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എക്സാം കഴിഞ്ഞ് അവരൊക്കെ ഇപ്പോൾ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഓ ഓസ്കി എക്സാം വളരെ ഈസിയാണ്, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷെ എക്സാം കഴിയുന്നവരെ നമുക്ക് ടെൻഷൻ ഉണ്ടാവും എന്നുള്ളത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എക്സാം കഴിയുന്നവരെ
ടെൻഷൻ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനായിരുന്നു ടെൻഷൻ അടിച്ചേ, എന്ത് ഈസി ആയിട്ടുള്ളൊരു എക്സാം ആണെന്നുള്ളത് അല്ലെ. ഇപ്പൊ എക്സാം കഴിഞ്ഞതുകൊണ്ടായിരിക്കാം ഞാനും പറയുന്നത് ഓസ്കി എക്സാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആണ്. എങ്കിൽ കൂടി നമുക്ക് ആ ഒരു എക്സാം കഴിയുന്നവരെ എത്ര ഈസി ആണെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ ഭയങ്കര സ്ട്രെസ്സായിരിക്കും. ആ എക്സാം കഴിഞ്ഞാലേ നമ്മൾ ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് നമ്മൾ സത്യം പറഞ്ഞാലേ നമ്മളൊന്ന് റിലാക്സ് ആയിട്ട് നമുക്ക് പുറത്തു വരാൻ പറ്റുള്ളൂ. പിന്നെയുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ വന്നത് ഫാമിലി ആയിട്ടാണ്. അപ്പം ഞാൻ ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചപ്പോൾ ഭൂരിഭാഗം പേരും എന്നോട് പറഞ്ഞു ഫാമിലി ആയിട്ട് നീ ഇവിടെ വരരുത്, കാരണം എന്താന്ന് വെച്ചാൽ ഓസ്കി എക്സാം ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കോൺസെൻട്രേഷൻ വേണം, ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനുണ്ട്, ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല, നമുക്ക് രണ്ടും കൂടെ നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് എക്സാം എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ഫാമിലിനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. കാരണം ഞാൻ യു കെയിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ മോൾക്ക് 8 മാസമാണ് പ്രായം. പക്ഷേ കുറച്ച് പേര്, വളരെ ചുരുക്കം പേര് മാത്രം എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓസ്കി എന്ന് പറയുന്നത് ഈസിയാണ്, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഫാമിലിനെ കൊണ്ടുവന്നാലും എന്താ, അത് നിനക്ക് പഠിച്ച് പാസ്സാവുന്ന ഒരു എക്സാം മാത്രമാണെന്ന് പറഞ്ഞു. ആ അത്രയും ചുരുക്കം പേര് പറഞ്ഞതിൻ്റെ ആ ഒരു പിൻബലത്തിലാണ് ഞാൻ ഫാമിലിയായിട്ട് ഈ എക്സാം ഫാമിലിയായിട്ട് ഞാൻ യു കെയിലേക്ക് വന്നത്. ഞാനിവിടെ ഫാമിലിയായിട്ട് വന്ന സമയത്ത് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്തും എനിക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു ചിന്തയൊക്കെ എനിക്ക് ആദ്യം വന്നു തുടങ്ങി. എനിക്ക് ക്ലാസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും എനിക്ക് ഭയങ്കര കരച്ചിലും വിഷമവും എല്ലാം ആയിരുന്നു. പിന്നെ 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 അതുമായിട്ട് അത് ഏകദേശം അതെന്താണെന്നുള്ളത് മനസ്സിലായി തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് മനസ്സിലായി ഓസ്കി എക്സാം ഈസിയാണ്, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു തുടങ്ങി. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് കാണുന്ന സമയത്ത് അങ്ങനെ ഒരു ചിന്താഗതിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട്, അതായത് ഫാമിലിയായിട്ട് വന്ന ഓസ്കി ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ ആ ചിന്ത നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റി വയ്ക്കുക. തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് വന്നാലൊന്നും നിങ്ങൾ എന്താ ഫെയിൽ ആവാൻ പോകുന്നൊന്നുമില്ല, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാസ്സാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാമാണ് ഓസ്കി എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് പിന്നെയുള്ളൊരു ഇതാണ് ഓസ്കി എക്സാം പാസ്സാവാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്നുള്ളത്. എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ എക്സാം ഈസി ആയിരിക്കും എന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്റെ നല്ല എനിക്ക് തോന്നുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇത് തന്നെയായിരിക്കും, പ്രാക്ടീസ് തന്നെയാണ്. ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് തോന്നും. കാരണം എത്ര നമ്മൾ ഒറ്റയ്ക്ക് ഇരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് തെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റാം, പക്ഷെ കൂടെ ഒരാൾ നമ്മൾ അസസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തെറ്റുകൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും അത് തിരുത്താനും നമുക്ക് പറ്റും. അപ്പോൾ ഒരുമിച്ചിരുന്ന് കമ്പൈനായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ ഓസ്കി എക്സാം ഈസി ആയിരിക്കും. ഓസ്കി എക്സാം കഴിഞ്ഞിട്ട് എപ്പോഴാണ് നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടുക? ഓരോ യൂണിവേഴ്സിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത്. ഞാൻ എഴുതിയ യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് ആംപ്റ്റണിൽ ഞാൻ ഇന്ന് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓക്സ്ഫോർഡിൽ എഴുതിയ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എക്സാം എഴുതി 1 വീക്ക് കഴിഞ്ഞിട്ടാണ് അവർക്ക് അവരുടെ റിസൾട്ട് വന്നത്. അതേപോലെ തന്നെ നോർത്ത് ആംപുരിയ യൂണിവേഴ്സിറ്റിയിലും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോഴും അവർക്കും ഇതേപോലെ തന്നെയായിരുന്നു അനുഭവം. എക്സാമിൻ്റെ റിസൾട്ട് അവർ മെയിൽ അയക്കുകയാണ് ചെയ്യുക. നമ്മുടെ റിസൾട്ട് വന്ന് എത്ര സമയമെടുക്കും നമുക്ക് നമ്മുടെ പിൻ കിട്ടാൻ വേണ്ടിയിട്ട്? അതും എല്ലാവർക്കും ഉള്ളൊരു സംശയമല്ലേ? അതും ഓരോരുത്തരെ ഡിപ്പെൻഡ്, ഓരോ കാൻഡിഡേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ പിന്ന് കിട്ടുന്നത് കേട്ടോ. കാരണം എൻ്റെ ഒപ്പം ഓസ്കിക്ക് വന്നിട്ടുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സിന് അതിൽ ഒരാൾക്ക് 5 ദിവസത്തിൻ്റെ ഉള്ളിൽ അവർക്ക് പിന്ന് കിട്ടിയ കുട്ടികളുണ്ട്, 2 ആഴ്ചയ്ക്കുള്ളിൽ പിന്ന് കിട്ടിയവരുണ്ട്, 1 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് പിന്ന് കിട്ടിയത്. അപ്പോൾ അതും ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ഞാനപ്പോൾ എനിക്ക് എല്ലാവർക്കും പിന്ന് വന്നു, എനിക്ക് പിൻവരാതിരുന്ന സമയത്ത് ഞാൻ NMC-നെ ഞാൻ അവരുടെ ഒരു എന്താണ് ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ചിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഓരോ കാൻഡിഡേറ്റിന്റെ ആപ്ലിക്കേഷനും എന്താണ് ഡിഫറെൻ്റ് ആണ്, അപ്പോൾ എല്ലാം അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് അവർ പറയുന്നത്. പക്ഷെ പൊതുവെ അവർ പറയുന്നത് ഒരു 30-35 days ആണെന്ന് തോന്നുന്നു എന്താണ് നമുക്ക് പിന്ന് കിട്ടാൻ എടുക്കും എന്ന് പറയുന്നു. എനിക്ക് 1 മാസത്തിനുള്ളിലാണ് എനിക്ക് പിന്ന് വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓസ്കിനെ പറ്റിയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഓസ്കി വളരെ ഈസി ആയിട്ടുള്ള എക്സാമാണ്. ഫാമിലിയായിട്ട് വരണം ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഓസ്കിനെ പേടിച്ചിട്ട് നിങ്ങൾ ഫാമിലിയായിട്ട് വരാതിരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാമിലിയായിട്ട് വരാം, പഠിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നല്ല ട്രെയിനിങ് തന്നെ അവർ നമുക്ക് തരുന്നതാണ്. പിന്നെ നല്ലോണം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയവും നമുക്ക് കിട്ടും, പ്രാക്ടീസ് ചെയ്താൽ മതി. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ തീർച്ചയായിട്ടും ഓരോ സ്റ്റേഷൻസിനെ പറ്റിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുവരെ ബൈ ബൈ.